ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ അത്രയും സ്നേഹവും ബഹുമാനവുമുള്ളവരെ, ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിലും സുവിശേഷത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു വാക്കാണ് വിശ്രമം. പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നു, പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുള്ള സുവിശേഷ ഭാഗത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നമുക്ക് അല്പം വിശ്രമിക്കാം. ഒരു വിശ്രമത്തിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇന്നത്തെ വായനകളും ഇന്ന് സഭാമാതാവും നമ്മെ കൂട്ടിക്കൊണ്ടുവരിക. അതുകൊണ്ട് ഇന്ന് വിശ്രമത്തിൻ്റെ ചില വിചാരങ്ങൾ പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. വിശ്രമമെന്ന വാക്കിന് കാലം കൽപ്പിച്ചു നൽകിയ കാലങ്ങളായുള്ള നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ വിശ്രമമെന്ന വാക്കിൽ വിശുദ്ധമായ ശ്രമം എന്നൊരു അർത്ഥം കൂടി മറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ഇത് കേവലം വിശ്രമത്തെക്കുറിച്ചുള്ള ധ്യാനവിചാരങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരുവൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട വിശുദ്ധമായ ശ്രമങ്ങളെക്കുറിച്ചുള്ള സ്നേഹപൂർവമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സ്നേഹം നിറഞ്ഞവരെ, വിശ്രമം എന്നതുകൊണ്ട് സുവിശേഷത്തിൽ യേശുനാഥൻ എന്താണ് അർത്ഥമാക്കുന്നത്? അധ്വാനങ്ങൾക്കും അലച്ചിലുകൾക്കും ഒടുവിൽ ദൈവത്തിലേക്ക് മടങ്ങുവാനും ദൈവത്തോടൊപ്പം മാത്രമായിരിക്കുവാനും ഒരുവൻ നടത്തേണ്ട വിശുദ്ധമായ ശ്രമങ്ങളെയാണ് വിശ്രമം എന്നതുകൊണ്ട് യേശു അർത്ഥമാക്കുന്നത്. ദൈവത്തെ വിസ്മരിച്ചുള്ള ആലസ്യങ്ങളെയും മാറി നിൽക്കലുകളെയും ക്രിസ്തു ഭാഷയിൽ വിശ്രമമെന്ന് വ്യാഖ്യാനിക്കാനാവില്ല. കാരണം ദൈവമില്ലാത്ത ഒരിടം എങ്ങനെയാണ് വിശുദ്ധമാവുക? വിശ്രമം വിശുദ്ധമാകുന്നത് കൂടെ ദൈവമുണ്ടാകുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോഴുമാണ്. വിശ്രമത്തിൻ്റെ 2-ാമത്തെ തലം തന്നിലേക്ക് തന്നെയുള്ള മടക്കമാണ്. തന്നെ തന്നെ കണ്ടെത്തുവാനും സ്വയം വിലയിരുത്തുവാനും ആത്മവിമർശനത്തിന് വിധേയമാകുവാനും ഒരുവനെടുക്കുന്ന എല്ലാ വിശുദ്ധ ശ്രമങ്ങളും ഒരു തരത്തിൽ വിശ്രമം തന്നെയാണ്. അത്തരം ശ്രമങ്ങൾ വിശുദ്ധങ്ങളാകുന്നത് അതിൻ്റെ ഉദ്ദേശങ്ങൾ കൊണ്ടുകൂടിയാണ്. മാറ്റം ആഗ്രഹിക്കുന്നവരും മാറി നടക്കാൻ ഇച്ഛിക്കുന്നവരുമാണ് ആത്മശോധനയ്ക്ക് സമയം മാറ്റിവെക്കുക. അത്തരം ശ്രമങ്ങളിൽ പുരോഗതി പ്രാപിക്കുവാനുള്ള ഒരുവൻ്റെ ആഗ്രഹം മാത്രമല്ല, സ്വന്തം ആത്മാവിനെ പ്രതിയുള്ള ഒരുവൻ്റെ കരുതലും ജാഗ്രതയും നമുക്ക് പ്രകടമാണ്. നമ്മുടെയൊക്കെ വിശ്രമവേളകളിൽ നമ്മെ തന്നെയുള്ള വിസ്മരിക്കലാണോ അതോ നമ്മെ തന്നെ കണ്ടെത്താനുള്ള വിശുദ്ധമായ ശ്രമങ്ങളാണോ അധികം സംഭവിക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യുന്നത് ഏറെ നല്ലതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഒരു വിശ്രമത്തിൻ്റെ അനിവാര്യത എനിക്കും അത്യാവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജനക്കൂട്ടത്തോട് അവന് തോന്നിയ അനുകമ്പയിലാണ് ഇന്നത്തെ സുവിശേഷം പര്യവസാനിക്കുക. മതിയായ വിശ്രമം സിദ്ധിച്ച മനസ്സ് ആർദ്രവും അനുകമ്പയുള്ളതുമാണ് എന്നതാണ് സുവിശേഷം തരുന്ന മറ്റൊരു പാഠം. മതിയായ വിശ്രമങ്ങളില്ലാതെ വരുമ്പോഴാണ് അവരെ സാന്നിധ്യം ഒരാളിൽ അരോചകമായും അസ്വസ്ഥതയായും ഒക്കെ മാറുന്നത്. വിശ്രമമെന്നത് കലങ്ങിയ വെള്ളത്തിന് തെളിയാൻ അനുവദിക്കുന്ന സമയം പോലെയാണ്. തെളിഞ്ഞ മനസ്സിന് അവരനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമുണ്ടാകും, അവരൻ്റെ വേദന കാണാനുള്ള തെളിമയുണ്ടാവും. നമ്മുടെയൊക്കെ തിരക്കുകളിൽ അവരൻ്റെ സാന്നിധ്യം അസ്വസ്ഥതയുടെ തിരയിളക്കം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഒരു വിശ്രമം വിശുദ്ധമായ ശ്രമത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം. എല്ലാവർക്കും ഒരു നല്ല വിശ്രമം ഒത്തിരി സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു.
എല്ലാവരിലും വിശുദ്ധമായ ശ്രമങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.